IS ഭീകരവാദം ലോകത്തിന് തന്നെ വലിയ വിപത്താണ്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഒന്നായി തന്നെ അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇതാ കശ്മീർ കേന്ദ്രീകരിച്ച് നേരത്തെ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീൻ അടക്കമുള്ള സംഘടനകളെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് IS ഭീകരർ കൂടി കശ്മീരിൽ പിടിമുറുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. IS ഭീകരരുടെ വൻ ആസൂത്രണത്തെ വൻ പ്ലാനിനെയാണ് ഇന്ത്യ ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത്. വൻ സംഘം തന്നെ പിടിയിലായിരിക്കുന്നു. യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രത്യേകിച്ചും ഓൺലൈൻ സാങ്കേതിക വിദ്യയുടെ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ വഴി ഇടപാടുകൾ നടത്തിക്കൊണ്ട് യുവാക്കളെ ഇതിലേക്ക് ഭീകരവാദത്തിലേക്ക് ആകർഷ്ടരാക്കുകയും പിന്നീട് ഇവരെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറേ നാളായി IS ഭീകരർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിൽ പിടിയിലായ ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാർ, അവർക്ക് കുടിയേറ്റക്കാരെന്ന പേരിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവർക്കും തീവ്രവാദ ബന്ധങ്ങളുണ്ടെന്നും ഇവർ വൻ സംഘത്തിന്റെ കണ്ണികളാണെന്നും ഒക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. മാത്രമല്ല UP നിന്നും സമാനമായുള്ള ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നുഴഞ്ഞുകയറ്റക്കാരെ കൈയോടെ പിടികൂടുകയും ഒപ്പം ചില സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കണ്ടെത്തിയവരെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുമ്പോൾ അവരൊക്കെ തീവ്രവാദത്തിന്റെ ഇടനിലക്കാരാണ് എന്നതിലേക്കുള്ള സംശയങ്ങൾ തന്നെയാണ് വിരൽ ചൂണ്ടിയത്. ഏതായാലും ഓൺലൈൻ വഴി ടാർഗറ്റ് ചെയ്ത് യുവാക്കളെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുന്ന സംഘത്തിനെ വേരോടെ പിഴുതുകളയുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. കാരണം ആരാധനാലയങ്ങൾ തകർക്കുക എന്നൊരു വലിയ ലക്ഷ്യം ഇവർക്കുണ്ട്. വമ്പൻ സ്ഫോടന പദ്ധതികളടക്കം ആസൂത്രണം ചെയ്തുകൊണ്ട് രാജ്യത്തെ മുൾമുനയിൽ നിർത്താനുള്ള ചില ആക്ഷൻ പ്ലാനുകളും ഇവർ അണിയറയിൽ നീക്കിയിരുന്നു. ശ്രീകൃഷ്ണ ജന്മസ്ഥലടക്കം ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ബിഹാരി ക്ഷേത്രം അടക്കമുള്ള ഇടങ്ങളിൽ അതുകൊണ്ട് തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് വൻ സ്ഫോടന പദ്ധതികളടക്കം ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു ഭീകരർ. ഒരേ സമയം ഭീകരന്മാരുടെ നീക്കങ്ങളെ തന്നെയാണ് ഇന്ത്യ പൊളിച്ചത്. മാത്രമല്ല IS റിക്രൂട്ടിംഗ് ഹബായി ഇന്ത്യയെ മാറ്റാം. മുസ്ലിങ്ങളെ അടക്കം പ്രത്യേകിച്ച് ബംഗാളിലും UPയിലും ഒക്കെ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഭീകരന്മാർ വന്നത്. അവർ മുസ്ലിങ്ങളെ നിർബന്ധിതമായി തന്നെ തീവ്രവാദ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇത് രണ്ടിനുമാണ് രാജ്യം തടയിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.